ഹലോ ഗൈസ്, വെൽക്കം ടു ഐ എസ് എൽ ടോക്ക്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബുകൾ ടീമിൽ എത്തിക്കാൻ സാധ്യതയുള്ള പ്ലേസിന്റെ പൊസിഷന്റെ വീഡിയോസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇത് മൂന്നാമത്തെ പാർട്ടാണ്. ഇതിനു മുമ്പ് രണ്ട് പാർട്ടുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും ആ വീഡിയോ കാണുക. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡിലേ കൂടാതെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുക, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതാണ്. നിലവിൽ ഈ സീസണിൽ ഏറ്റവും കുറച്ച് ഗോളുകൾ സ്കോർ ചെയ്ത ടീമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. 9 ഗോളുകൾ മാത്രമാണ് അവർക്ക് ഇതുവരെ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. നോർത്ത് ഈസ്റ്റ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോറിംഗിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന താരമാണ് അസ്മാവ് ഗ്യാൻ. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രൈക്കറെ ആയിരിക്കാം ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിലൂടെ നോർത്ത് ഈസ്റ്റ് സൈൻ ചെയ്യാൻ ഒരുങ്ങുക. അതോടൊപ്പം തന്നെ അവരുടെ വിങ്ങറായ ട്രിയാഡസിനെ അവർ റിലീസ് ചെയ്തെന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി മലയാളികളുടെ സ്വന്തം ടീമായ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പരിക്കുകൾ മാത്രമാണ് ഈ സീസണിൽ ആകെയുള്ള ഒരു കൈമുതൽ. ഒപ്പം തന്നെ ഒരു പ്ലേയേഴ്സിന്റെ ഒരു നിറമങ്ങിയ പെർഫോമൻസുമാണ് നമ്മൾ ഉടനീളം കണ്ടുവരുന്നത്. നിലവിൽ ഇപ്പോൾ പോയിന്റ് ടേബിളിൽ 9 സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ 14 ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ വഴങ്ങിയത്. എന്നാൽ ഗോൾ സ്കോറിംഗിൽ 10 ഗോളുകൾ മാത്രമേ അവർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഈ ഒരു ഗോൾ കൺസീഡ് ചെയ്യുന്നതിന് തീർച്ചയായും നമുക്ക് ഡിഫൻസിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. തീർച്ചയായും ഗോൾ കീപ്പറായ രഹ്നേഷിനും അതിന് വലിയൊരു പങ്കുണ്ട്. കാരണം രഹ്നേഷ് കാണിക്കുന്ന ചില മിസ്റ്റേക്സുകളാണ് പല ഗോളുകൾക്കും കാരണമായത്. തീർച്ചയായും ഗോൾ കീപ്പിങ്ങും വളരെ മോശമാണ്. എന്നിരുന്നാലും നമുക്ക് ബിലാൽ ഖാനെ പോലൊരു താരമുള്ളത് കൊണ്ട് തീർച്ചയായും ഒരു ഗോൾ കീപ്പറെ സൈൻ ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങില്ല. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു സെന്റർ ബാക്കിനെയാവാം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ടീമിലെത്തിക്കുക. അതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ട പൊസിഷൻസ് ആണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു പ്ലേ മേക്കറുടെ പൊസിഷൻ. കാരണം സിഡോയുടെ ആയാലും അതുപോലെ തന്നെ ഇന്ത്യൻ പ്ലെയറായ സഹലിന്റെ ആയാലും ഈ സീസണിലെ പെർഫോമൻസ് വളരെ നിറമങ്ങിയൊരു പെർഫോമൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പൊസിഷനിൽ അതായത് ഒരു അറ്റാക്കിംഗ് മിഡ് ഫീൽഡറേയും തീർച്ചയായും ടീമിന് ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പൊസിഷനാണ് വിങ്ങേഴ്സിന്റെ പൊസിഷൻ. കാരണം വിങ്ങേഴ്സിൽ നിന്ന് നമുക്ക് വളരെ നേട്ടങ്ങളൊന്നും ഈ സീസണിൽ കിട്ടിയിട്ടില്ല. അതുപോലെ ഗോൾ സ്കോറിംഗിലും വളരെ കുറവാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്ട്രൈക്കേഴ്സിന് ഒരു റെഗുലർലി ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഒരു വിങ്ങർക്കം സ്ട്രൈക്കറേയും കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് പൊസിഷൻ അതായത് സെന്റർ ബാക്ക്, അതുപോലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, അതുപോലെ വിങ്ങർക്കം ഒരു സ്ട്രൈക്കറെ ആണ് ടീമിൽ എത്തിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഈ ഒരു മൂന്ന് പൊസിഷനിലായിരിക്കണം കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ലക്ഷ്യം വെച്ച് നീങ്ങേണ്ടത്. എന്നാൽ മാത്രമേ പോയിന്റ് ടേബിളിൽ 9 സ്ഥാനം എന്നുള്ളത് കുറയ്ക്കുവാനും ഒരു 5-6 സ്ഥാനത്ത് നിൽക്കുവാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കൂ. എന്തായാലും ടീമിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ വളരെ കുറവാണ്. എന്തായാലും ടോപ്പ് 4 എത്തുമെന്നുള്ള കാര്യം തീർച്ചയായും സംശയകരമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരു ടീം പോയിന്റ് ടേബിളിൽ അവസാനം വരുന്നതിനേക്കാൾ തീർച്ചയായും നല്ലതായിരിക്കും ഒരു 5-6 സ്ഥാനം കരസ്ഥമാക്കുക. അത് ലക്ഷ്യം വെച്ചായിരിക്കണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ്സ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന പൊസിഷൻ ഒരു പ്ലേ മേക്കർ, അതുപോലെ തന്നെ ഒരു സ്ട്രൈക്കർക്കം വിങ്ങറെ സൈൻ ചെയ്യുക എന്നതാണ്. ഒഡീഷൻ ക്ലബിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായും ഒരു വിങ്ങറെ, അതുപോലെ അതായത് ഒരു വിങ്ങർക്കം സ്ട്രൈക്കറാണ് അവർക്കും ആവശ്യം. അത് കുറച്ചുകൂടി ഒരു എക്സ്പീരിയൻസ്ഡ് സ്ട്രൈക്കറെ ആയിരിക്കണം ടീം ഇനി നോക്കേണ്ടത്. കാരണം മരുദാനയിൽ മാത്രം നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ആ ഒരു ഗോൾ സ്കോറിംഗ് കണ്ടിന്യൂസ് ആയിട്ട് നടത്തണമെങ്കിൽ തീർച്ചയായും ഒരു സ്ട്രൈക്കറേയും കൂടെ ടീമിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു വിങ്ങർക്കം സ്ട്രൈക്കറെ നോക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഒഡീഷയ്ക്ക് ഒരു മുതൽക്കൂട്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.